കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പില്ലെന്ന് രക്ഷപ്പെടാനുള്ള സിപിഎമ്മിന്റെ വ്യഗ്രതയാണ് തൃശൂരിൽ ബിജെപിയുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വിജയത്തിന് കാരണമെന്ന് യുഡിഎഫ് കൺവീനർ എംഎം ഹസൻ. കരുവന്നൂർ ഇപ്പോഴും ദുർഭൂതമായി തുടരുകയാണെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് വി എം സുധീരൻ. മനുഷ്യാവകാശ കമ്മീഷൻ അംഗം വി കെ ബീനാകുമാരി തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ സ്വീവേജ് പ്ലാന്റ് സന്ദർശിച്ചു. പ്ലാന്റിന്റെ പ്രവർത്തന തകരാർ സംബന്ധിച്ച പരാതിയെ തുടർന്നായിരുന്നു സന്ദർശനം. മുളുമുതുത്തുകാവ് കോക്കുളങ്ങര ദുരന്തം, മരിച്ച തൊഴിലാളിയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായി. തീ പൂർണ്ണമായും നിയന്ത്രിക്കാനായത് ഇന്ന് രാവിലെ. ജില്ലയിൽ പരക്കെ മോഷണം. കൊടുങ്ങല്ലൂർ ശ്രീനാരായണപുരത്ത് വ്യാപാര സ്ഥാപനത്തിലും വീട്ടിലും മോഷണം. ഗുരുവായൂരിൽ ക്ഷേത്ര ഭണ്ഡാരം കുത്തിത്തുറന്ന് പണം കവർന്നു. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് സർവീസിന് അഭിമാന നേട്ടം. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് രാജ്യത്ത് ഏഴാം സ്ഥാനത്ത്. ട്രായുടെ പുതിയ റിപ്പോർട്ട് പ്രകാരമാണ് കേരള വിഷൻ ഏഴാം സ്ഥാനത്തെത്തിയത്. സർക്കാർ നടപ്പിലാക്കിയ സ്മാർട്ട് റേഷൻ കാർഡ് സ്വീകരിക്കാതെ സർക്കാർ ആശുപത്രി ജീവനക്കാർ. കാർഡ് സ്കാൻ ചെയ്യാനുള്ള സംവിധാനമില്ലെന്ന് ജീവനക്കാരുടെ വിശദീകരണം. കെട്ടിട നിർമ്മാണത്തിലെ അപാകത മൂലം കച്ചവടം ചെയ്യാനാകാതെ തൃശൂർ ഒളരി മാർക്കറ്റിലെ വ്യാപാരികൾ. വഴിയോരത്തെ കച്ചവടത്തട്ട് ഉടൻ പൊളിച്ചു നീക്കാൻ കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗത്തിന്റെ ഉത്തരവ്. നമസ്കാരം, ഞാൻ സിജി ജോസ്. വിശദമായ വാർത്തകളിലേക്ക്. സിപിഎമ്മിന്റെ കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിന് നൽകേണ്ടി വന്ന വിലയാണ് ബിജെപിയുടെ തൃശൂരിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വിജയമെന്ന് യുഡിഎഫ് കൺവീനർ എംഎം ഹസൻ. ഈ അഴിമതിയാണ് ബിജെപിക്ക് സംസ്ഥാനത്ത് വോട്ട് കൂടാൻ കാരണമെന്നും ഹസൻ. മിൽമ ചെയർമാനും കർഷക കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റുമായിരുന്ന പി എ ബാലൻ മാസ്റ്ററുടെ മൂന്നാം ചരമവാർഷികത്തോടനുബന്ധിച്ച് കർഷക കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി തൃശൂരിൽ സംഘടിപ്പിച്ച അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ഹസൻ. ബി ജെ പി സി പി എം അന്തർധാര ശക്തമാണെന്ന് ആവർത്തിച്ച ഹസൻ ബി ജെ പി യെ എതിർക്കുന്നത് തങ്ങളാണെന്ന സി പി എമ്മിന്റെ വാദത്തെയും പരിഹസിച്ചു. ബി ജെ പി എതിർക്കാൻ കോൺഗ്രസ് അല്ല, ഞങ്ങളാണ് എതിർക്കാൻ. ഞങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ ശക്തി എന്ന് പറഞ്ഞവരാണ് കേരളത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ഒരു സീറ്റ് ഉണ്ടാക്കിക്കൊടുത്തത്. സഹകരണ മേഖല ശക്തിപ്പെടുത്തിയത് കോൺഗ്രസ് ആണെങ്കിലും അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കി എല്ലാം പിടിച്ചടക്കാനായി സി പി എം ആണ് സംസ്ഥാനത്തത് ഏറ്റെടുത്തത്. എല്ലാത്തിലും കടന്നാക്രമണം നടത്തുന്ന ബി ജെ പി ഇതേ പിടിച്ചടക്കലിന്റെ ഭാഗമായിട്ടാണിപ്പോൾ കേന്ദ്ര സഹകരണ വകുപ്പ് കൊണ്ടുവന്നത്. ആ വകുപ്പ് ഏൽപ്പിച്ചത് ആരാച്ചാരായ അമിത്ഷായെയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ഇപ്പോ കേന്ദ്രത്തിലും സഹകരണ മന്ത്രി ഉണ്ടായിരിക്കും, ഇപ്പോ പ്രത്യേക വകുപ്പായി. അത് എല്ലാ ജനാധിപത്യത്തിൽ എല്ലാം പിടിച്ചടക്കുന്ന ഒരു ആരാച്ചാരായി ബി ജെ പി ഗവൺമെന്റിൽ പ്രവർത്തിക്കുന്ന അമിത്ഷായെ തന്നെ സഹകരണ വകുപ്പ് ഏൽപ്പിച്ചു എന്നുള്ളത്, ഈ സഹകരണ വകുപ്പ് കൊണ്ട് എന്താണ് അവരുദ്ദേശിക്കുന്നത് എന്നുള്ളത് തെളിവാണ്. എല്ലാവരും അവഗണിച്ച ക്ഷീരമേഖലയെ സംഘടിപ്പിച്ച് ഇന്നത്തെ നിലയിലെത്തിച്ചതിൽ നിർണായക പങ്കുവഹിച്ചത് അടിയുറച്ച കോൺഗ്രസുകാരൻ കൂടിയായ ബാലൻ മാസ്റ്റർ ആയിരുന്നുവെന്ന് ഹസൻ അനുസ്മരിച്ചു. ഡി സി സി ഓഫീസിൽ നടന്ന സമ്മേളനത്തിൽ കർഷക കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് രവി പോലുവളപ്പിൽ അധ്യക്ഷത വഹിച്ചു. മുൻ സ്പീക്കർ അഡ്വക്കേറ്റ് തേറമ്പിൽ രാമകൃഷ്ണൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. കർഷക കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് കെ സി വിജയൻ കർഷകരെ ആദരിച്ചു. മിൽമ എറണാകുളം മേഖലാ ചെയർമാൻ ജയൻ, കർഷക കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ഷാജി ചിറ്റിലപ്പള്ളി, കെ പി സി സി സെക്രട്ടറി ജോൺ ഡാനിയൽ, ഡി സി സി സെക്രട്ടറി സി ബി ഗീത തുടങ്ങിയവർ പങ്കെടുത്തു. ടിസിവി തൃശൂർ. ആദ്യകാല നേതാക്കളെ പരിഗണിക്കുന്നില്ലെന്ന വികാരം ഉണ്ടാകുമ്പോഴാണ് പലരും കോൺഗ്രസിൽ നിന്നും ഐ എൻ ടി യു സിയിൽ നിന്നും പോകുന്നതെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് വി എം സുധീരൻ. ഐ എൻ ടി യു സി നേതാവായിരുന്ന രാമൻ മേനോൻ അനുസ്മരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
കരുവന്നൂർ ഇപ്പോഴും ദുർഭൂതമായി തുടരുകയാണെന്നും സുധീരൻ പറഞ്ഞു. അനുസ്മരണ സമ്മേളനത്തിൽ INTUC ജില്ലാ പ്രസിഡന്റ് സുന്ദരൻ കുന്നത്തുള്ളി അധ്യക്ഷത വഹിച്ചു. മുൻ DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ, മുൻ MLA മാരായ PA മാധവൻ, TV ചന്ദ്രമോഹൻ, VA ശംസുദ്ദീൻ തുടങ്ങിയവരും പങ്കെടുത്തു. മനുഷ്യാവകാശ കമ്മീഷൻ അംഗം VK ബീനാകുമാരി തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ സ്വീവേജ് പ്ലാന്റ് സന്ദർശിച്ചു. കോടികൾ മുടക്കി നിർമ്മിച്ച മലിനജല സംസ്കരണ പ്ലാന്റിന്റെ പ്രവർത്തന തകരാർ സംബന്ധിച്ച പരാതിയെ തുടർന്നായിരുന്നു സന്ദർശനം. ആശുപത്രിയിലെ മലിനജലം പുറത്തേക്കൊഴുകി പൊതുജനങ്ങൾക്ക് ഉപദ്രവമാവുകയാണെന്ന് KPCC സെക്രട്ടറി രാജേന്ദ്രൻ അരകത്ത് കമ്മീഷനിൽ പരാതി നൽകിയിരുന്നു. 6 വർഷം മുൻപാണ് മാലിന്യ സംസ്കരണ പ്ലാന്റ് നിർമ്മിച്ചത്. അതേസമയം മലിനജലം പുറത്തേക്കൊഴുകുന്ന പ്രശ്നം പരിഹരിക്കാൻ ബദൽ മാർഗം തേടുമെന്ന് ആശുപത്രി അധികൃതർ പറഞ്ഞു. മുളങ്ങുന്നത്തുകാവ് കോക്കുളങ്ങരയിൽ കഴിഞ്ഞ ദിവസം രാത്രിയിലുണ്ടായ അഗ്നിബാധയിൽ വെന്തുമരിച്ച വെൽഡിംഗ് തൊഴിലാളി പാലക്കാട് സ്വദേശി നിബിലിന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായി. മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു. അതേസമയം അഗ്നിബാധയുണ്ടായ സ്ഥലത്തെത്തി പൂർണ്ണമായും കെടുത്തിയത് ഇന്ന് രാവിലെ 11 മണിയോടെയാണ്. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് ഫയർഫോഴ്സിന്റെ പ്രാഥമിക നിഗമനം. പോലീസിന്റെ റിപ്പോർട്ട് കൂടി ലഭിച്ചാൽ മാത്രമേ ഇത് സംബന്ധിച്ച് വ്യക്തമാവുകയുള്ളൂ. കഴിഞ്ഞ ദിവസം രാത്രിയാണ് 2-വീലർ സ്പെയർ പാർട്സ് ഗോഡൌണിൽ അഗ്നിബാധയുണ്ടായത്. കോഴിക്കുന്ന് സ്വദേശികളായ സഹോദരങ്ങളുടെ ഉടമസ്ഥതയിലുള്ള ഓട്ടോറിറ്റി എന്ന സ്ഥാപനമാണ് കത്തിനശിച്ചത്. കോടികളുടെ നഷ്ടമാണ് കണക്കാക്കുന്നത്. വെൽഡിംഗ് ജോലിയിലേർപ്പെട്ടിരുന്നവരാണ് അപകടത്തിൽപ്പെട്ടത്. തീ പടർന്നപ്പോൾ 4 തൊഴിലാളികൾ ഓടി രക്ഷപ്പെട്ടു. ശുചിമുറിയിൽ പോയ നിബിൻ തീപിടുത്തത്തിൽ കുടുങ്ങുകയായിരുന്നു. കൊടുങ്ങല്ലൂർ ശ്രീനാരായണപുരം വാസുദേവ വിലാസം വളവിൽ വ്യാപാര സ്ഥാപനത്തിലും വീട്ടിലും മോഷണം. മംഗലത്ത് സജീവന്റെ ഉടമസ്ഥതയിലുള്ള മീനാക്ഷി ബേക്കറിയിലും അംബേദ്കർ കോളനിയിൽ ചുരപ്പെട്ടി വീട്ടിൽ ശാരിയുടെ വീട്ടിലുമാണ് മോഷണം നടന്നത്. ബേക്കറിയിൽ നിന്നും 21,000 രൂപയും മിഠായികളും നഷ്ടപ്പെട്ടതായി കടയുടമ പറഞ്ഞു. ശാരിയുടെ വീട്ടിൽ നിന്നും 1,200 രൂപ മോഷണം പോയി. മധുരകം പോലീസ് അന്വേഷണം ആരംഭിച്ചു. കഴിഞ്ഞ ദിവസം കോതപ്പറമ്പിൽ വീട് കുത്തിത്തുറന്ന് സ്വർണവും വെള്ളിയും കവർന്നിരുന്നു. ഗുരുവായൂരിൽ ക്ഷേത്ര ഭണ്ഡാരം കുത്തിത്തുറന്ന് പണം കവർന്നു. ആനത്താവളം റോഡിൽ താമരയൂർ കൊണ്ടരാം വളപ്പിൽ ഭഗവതി ക്ഷേത്രത്തിലാണ് മോഷണം നടന്നത്. സർപ്പക്കാവിന് മുന്നിൽ റോഡിന് അഭിമുഖമായുള്ള പ്രധാന ഭണ്ഡാരമാണ് കുത്തിത്തുറന്നത്. ഇന്ന് രാവിലെ സർപ്പക്കാവിൽ വിളക്ക് തെളിയിക്കാനെത്തിയ ക്ഷേത്ര ഭാരവാഹികളാണ് ഭണ്ഡാരം കുത്തിത്തുറന്നതായി കണ്ടത്. 2 വർഷം മുൻപും ഇതേ ഭണ്ഡാരം കുത്തിത്തുറന്നിരുന്നു. ക്ഷേത്ര ഭാരവാഹികൾ പോലീസിൽ പരാതി നൽകി. പോലീസും ഡോഗ് സ്ക്വാഡും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന നടത്തി. മേഖലയിൽ പോലീസ് പട്രോളിംഗ് ശക്തമാക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് സർവീസിന് അഭിമാന നേട്ടം. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് രാജ്യത്ത് 7-ാം സ്ഥാനത്തെത്തി. ട്രായുടെ പുതിയ റിപ്പോർട്ട് പ്രകാരമാണ് കേരള വിഷൻ 7-ാം സ്ഥാനത്തെത്തിയത്. 1.11 മില്യൺ സബ്സ്ക്രൈബേഴ്സുമായിട്ടാണ് ഈ നേട്ടം കൈവരിച്ചത്. രാജ്യത്തെ തന്നെ മികച്ച ബ്രോഡ്ബാൻഡ് സർവീസാണ് കേരള വിഷന്റേത്. നാട് മുഴുവൻ ഡിജിറ്റലാകുമ്പോഴും പഴഞ്ചൻ പാത പിന്തുടർന്ന് സർക്കാർ ആശുപത്രികൾ. സർക്കാർ നടപ്പിലാക്കിയ സ്മാർട്ട് റേഷൻ കാർഡ് സ്വീകരിക്കാൻ ആശുപത്രി ജീവനക്കാർ വിസമ്മതിക്കുന്നത് രോഗികൾക്ക് സമയ നഷ്ടവും ചികിത്സ വൈകുന്നതിനും കാരണമാവുകയാണ്. കൊടുങ്ങല്ലൂർ താലൂക്ക് ഗവൺമെന്റ് ആശുപത്രി ഉൾപ്പെടെയുള്ള ഒട്ടുമിക്ക സർക്കാർ ആശുപത്രികളിലും സ്മാർട്ട് റേഷൻ കാർഡ് സ്വീകരിക്കുന്നില്ല. ചികിത്സ തേടിയെത്തുന്ന BPL കാർഡിൽ ഉൾപ്പെട്ടവർക്ക് വിവിധ പരിശോധനകൾ കുറഞ്ഞ ചിലവിൽ ലഭിക്കുന്നതിന് റേഷൻ കാർഡ് ഹാജരാക്കേണ്ടതുണ്ട്. എന്നാൽ സർക്കാർ ആശുപത്രികളിൽ സ്മാർട്ട് കാർഡ് സ്കാൻ ചെയ്യാനുള്ള സംവിധാനമില്ലെന്നാണ് ജീവനക്കാർ പറയുന്നത്. ഇതുമൂലം സ്മാർട്ട് റേഷൻ കാർഡുമായി എത്തുന്നവർ പുറമെയുള്ള ഓൺലൈൻ സ്ഥാപനങ്ങളിൽ പോയി കാർഡ് സ്കാൻ ചെയ്ത് പ്രിന്റ് എടുത്ത് ഹാജരാക്കുകയോ ഒറിജിനൽ റേഷൻ കാർഡ് ഹാജരാക്കുകയോ ചെയ്യേണ്ട അവസ്ഥയാണിപ്പോൾ. ഞാൻ മകനുമായി ചികിത്സാർത്ഥം വന്നതാണ്. എൻ്റെ റേഷൻ കാർഡിൻ്റെ ആനുകൂല്യം കിട്ടുന്നതിനായി ഇത്തരത്തിൽ വന്നിട്ടുള്ള സ്മാർട്ട് റേഷൻ കാർഡുമായിട്ടാണ് ഞാൻ വന്നത്. ഇവിടെ അതിന് സ്കാൻ ചെയ്യാനുള്ള ഒരു സംവിധാനം ഇല്ല. മാത്രമല്ല പണമിടപാടിനായി ഒരു ഡിജിറ്റൽ സംവിധാനം അതും ഈ നമ്മുടെ കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രിയിൽ ഇല്ല. ഇതിനു പുറമെ സർക്കാർ ആശുപത്രികളിൽ ഓൺലൈനായി പണമടയ്ക്കാനുള്ള സംവിധാനവും ഇതുവരെ ഏർപ്പെടുത്തിയിട്ടില്ല. ആശുപത്രികൾ ആധുനികവും രോഗീ സൗഹൃദവുമായി മാറുന്ന കാലഘട്ടത്തിൽ നിന്നിടത്ത് തന്നെ നിൽക്കുന്ന സർക്കാർ ആശുപത്രികൾ രോഗികളെ വലയ്ക്കുകയാണ്. TCV കൊടുങ്ങല്ലൂർ. കോടികൾ ചിലവഴിച്ച് നിർമ്മിച്ച തൃശൂർ ഒളരി മാർക്കറ്റിന്റെ നിർമ്മാണത്തിലെ അപാകത മൂലം കച്ചവടം ചെയ്യാനാകാതെ വ്യാപാരികൾ പെരുവഴിയിൽ.
കോർപ്പറേഷന് ലക്ഷങ്ങളുടെ വരുമാന നഷ്ടം. മത്സ്യമാംസ വ്യാപാരികൾ കച്ചവടം വഴിയോരത്തേക്ക് മാറ്റിയെങ്കിലും വഴിയോര കച്ചവടത്തട്ട് ഉടൻ പൊളിച്ചു നീക്കാൻ കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗം ഉത്തരവിട്ടു. ഒളരിയിൽ അശാസ്ത്രീയമായി നിർമ്മിച്ച പുതിയ മാർക്കറ്റ് കെട്ടിടമാണ് വ്യാപാരികൾക്കും മാർക്കറ്റിലെത്തുന്നവർക്കും ഒരുപോലെ ദുരിതമായി മാറുന്നത്. രണ്ട് നിലകളിലായി നിർമ്മിച്ചിരിക്കുന്ന കെട്ടിടത്തിന്റെ അണ്ടർഗ്രൗണ്ട് മത്സ്യമാംസ മാർക്കറ്റായി മാറ്റിയിരിക്കുന്നതാണ് പ്രതിസന്ധിക്ക് ഇടയാക്കിയത്. ഇവിടെ 14 കടമുറികളാണുള്ളത്. മഴ പെയ്താൽ വെള്ളം മുഴുവൻ ഒഴുകിയെത്തുന്നത് മാർക്കറ്റിലേക്കാണ്. മാർക്കറ്റിലെ മലിനജലവും മഴവെള്ളവും കടമുറികൾക്ക് മുന്നിൽ കെട്ടിക്കിടന്ന് ദുർഗന്ധം വമിക്കുന്നതിനാൽ തന്നെ ഇവിടേക്ക് ആരും കടന്നുവരാത്ത സ്ഥിതിയാണ്. പ്ലാനിനും സ്കെച്ചിനും വിരുദ്ധമായി അശാസ്ത്രീയമായാണ് കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നതെന്നാണ് ആക്ഷേപം. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് വഴിയോരത്തെ കച്ചവടക്കാരെ ഒഴിപ്പിക്കാൻ ഹെൽത്ത് ഇൻസ്പെക്ടർക്ക് മേയർ നിർദ്ദേശം നൽകിയിരുന്നു. തുടർന്ന് കൗൺസിലർ കെ രാമനാഥനും വ്യാപാരികളും മേയറെ നേരിൽ കണ്ട് കാര്യങ്ങൾ ധരിപ്പിച്ചു. മേയർ മാർക്കറ്റ് കെട്ടിടം സന്ദർശിച്ച് പോരായ്മകൾ ബോധ്യപ്പെടുകയും തകരാറുകൾ ഉടൻ പരിഹരിക്കുമെന്ന് ഉറപ്പു നൽകുകയും ചെയ്തിരുന്നു. കെട്ടിടം തുറന്നു നൽകി 4 വർഷം കഴിഞ്ഞിട്ടും നിലവിലുണ്ടായിരുന്ന 23 കച്ചവടക്കാരെ പുനരധിവസിപ്പിക്കാൻ ഇനിയും കോർപ്പറേഷന് കഴിഞ്ഞിട്ടില്ലെന്നും അശാസ്ത്രീയമായ നിർമ്മാണം വഴി കോടികളുടെ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നതെന്നും കൗൺസിലർ കെ രാമനാഥൻ പറഞ്ഞു. ഇതിന്റെ ഉദ്ഘാടനം കഴിക്കുമ്പോഴും ഇതിന്റെ അടിസ്ഥാന സൗകര്യം ഒന്നും ഇല്ല എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. കൊല്ലം 4 കഴിയുമ്പോഴും പുനരധിവാസം കൊടുത്ത കച്ചവടം നടത്തിയിരുന്ന ആളുകൾക്ക് അവർക്ക് അനുവദിച്ച റൂമുകളിൽ ഉപയോഗിക്കാൻ ആ കടയിൽ കച്ചവടം നടത്താൻ പറ്റാത്ത ഒരവസ്ഥയായതുകൊണ്ടാണ് ഇപ്പോൾ തെരുവ് കച്ചവടക്കാരെ പോലെ മാർക്കറ്റും പ്രവർത്തിക്കുന്നത്. പക്ഷേ പെട്ടെന്ന് ഈ കടക്കാരോട് ഇത് പൊളിച്ചു കളയുമെന്ന് ഭീഷണിപ്പെടുത്തിയപ്പോൾ ഇവർ ഈ പ്രശ്നം മേയറെ ബോധ്യപ്പെടുത്തി. 30 റൂമുകളുള്ള ഈ കെട്ടിടത്തിൽ കഴിഞ്ഞ 4 3 സ്ഥാപനങ്ങൾ മാത്രമാണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ കോർപ്പറേഷന് വൻ വരുമാന നഷ്ടം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ കച്ചവടം നടത്തിയിരുന്ന പലരും കച്ചവടം നിർത്തിപ്പോയതായും ജീവിക്കാൻ മറ്റ് മാർഗങ്ങളില്ലാത്തതിനാലാണ് വഴിവക്കിലിരുന്ന് കച്ചവടം നടത്തുന്നതെന്നും വ്യാപാരിയായ നിജോ ജോഷി പറഞ്ഞു. 7 ഞങ്ങൾക്ക് പുനരധിവാസം തരാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പൊളിച്ചു മാറ്റിയതാ. കഴിഞ്ഞ ഭരണത്തിന്റെ 2 പൊളിച്ചത്. ഈ ഭരണം കഴിയാറായിട്ടും ഇതിനെ കുറിച്ച് ഒരു തീരുമാനമില്ല. ഞങ്ങളോട് ഇവിടെ നിന്ന് മാറെന്ന് പറയുന്നതല്ലാണ്ട് ഞങ്ങൾക്കൊരു റൂം ഇവിടെ നിന്ന് മാറാൻ പറഞ്ഞു. അപ്പൊ ചോദിച്ചു ഞങ്ങൾ എവിടേക്കും മാറണ്ട, അത് അവർക്ക് അറിയില്ല, ആർക്കും അറിയില്ല. മാറാൻ മാത്രം പറയണല്ലോ, ഞങ്ങൾക്ക് ഇന്ന് വരെ റൂം ഒരു സൗകര്യപ്രദമായ റൂം കിട്ടിയിട്ടില്ല. കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് നിർമ്മിച്ച കെട്ടിടത്തിൽ നിലവിൽ 3 സ്ഥാപനങ്ങൾ മാത്രമാണ് പ്രവർത്തിക്കുന്നത്. മുകളിലത്തെ നില ഹരിതകർമ്മസേനയുടെ വേസ്റ്റ് തരംതിരിക്കുന്ന ഗോഡൌണാക്കി മാറ്റിയിരിക്കുകയാണ്. കച്ചവടക്കാരോടുള്ള ഭരണാധികാരികളുടെ അവഗണനയും ഉദ്യോഗസ്ഥരുടെ ധാർഷ്ട്യവുമാണ് ഒരു കാലത്ത് അയ്യന്തോളിലെ തന്നെ അറിയപ്പെടുന്ന ഒളരി മാർക്കറ്റിന്റെ ഇന്നത്തെ ദുരവസ്ഥയ്ക്ക് കാരണമെന്നും കച്ചവടക്കാർ ആരോപിക്കുന്നു. ഹൈറിച്ച് സാമ്പത്തിക തട്ടിപ്പ് കേസിൽ തട്ടിപ്പുകാരെ പോലീസ് സഹായിക്കുകയാണെന്ന ആക്ഷേപം. പ്രതികളെ സഹായിക്കുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് സംസ്ഥാന വിജിലൻസ് ഡയറക്ടർക്ക് AICC അംഗം അനിൽ അക്കര കത്തു നൽകി. സംസ്ഥാനം കണ്ട ഏറ്റവും വലിയ നിക്ഷേപ തട്ടിപ്പായ ഹൈറിച്ച് മണി ചെയിൻ നിക്ഷേപ തട്ടിപ്പിൽ 2019 മുതൽ പരാതികൾ ലഭിച്ചിട്ടും ചേർപ്പ് പോലീസ് അടക്കമുള്ള പോലീസ് സ്റ്റേഷനുകളിൽ ശരിയായ രീതിയിൽ അന്വേഷണം നടത്തിയില്ലെന്ന് അനിൽ അക്കര ആരോപിച്ചു. FIR രജിസ്റ്റർ ചെയ്യാതെ പരാതിക്കാരെ പിന്തിരിപ്പിക്കുകയും തട്ടിപ്പുകാർക്ക് അനുകൂല നിലപാട് സ്വീകരിക്കുകയുമാണ് പോലീസ്. 1,000,000,000 തട്ടിപ്പാണെന്നറിഞ്ഞിട്ടും പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തില്ല. സംസ്ഥാന കോമ്പറ്റന്റ് അതോറിറ്റിയും കമ്പനിയുടെ 212.5 crore കണ്ടുകെട്ടിയിട്ടും തൃശൂർ റൂറൽ പോലീസ് സൂപ്രണ്ടിന്റെ ഓഫീസിന്റെ തൊട്ടടുത്തുള്ള ഈ തട്ടിപ്പ് സ്ഥാപനത്തിനെതിരെ നടപടി സ്വീകരിക്കാനോ പ്രതികളെ അറസ്റ്റ് ചെയ്യാനോ പോലീസിന് കഴിഞ്ഞിട്ടില്ല. ഇതിന് കാരണം ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഈ കമ്പനിയിൽ ബിനാമി നിക്ഷേപവും ഈ തട്ടിപ്പ് കമ്പനിയുമായുള്ള സൌഹൃദവുമാണ്. അഴിമതി നിരോധന നിയമമനുസരിച്ച് പ്രതികളുമായി നടത്തിയിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ കേസെടുത്ത് അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന് അനിൽ അക്കര ആവശ്യപ്പെട്ടു. പാവറട്ടി പഞ്ചായത്തിൽ 1 വാർഡിലേക്ക് നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥിയായി ഷജ്ന സന്തോഷ് നാമനിർദ്ദേശ പത്രിക നൽകി. പഞ്ചായത്ത് സെക്രട്ടറി ഷിബുദാസ് കൊമ്മേരി പത്രിക സമർപ്പിച്ചു. സ്വീകരിച്ചു DCC സെക്രട്ടറി വി വേണുഗോപാൽ, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ആന്റോ ലിജോ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിമല സേതുമാധവൻ എന്നിവരും ഒപ്പമുണ്ടായിരുന്നു. മുൻ മെമ്പർ സിന്ധു അനിൽകുമാറിനെ കൂറുമാറ്റ നിരോധന നിയമപ്രകാരം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അയോഗ്യയാക്കിയതിനാലാണ് ഉപതെരഞ്ഞെടുപ്പ് വേണ്ടിവന്നത്.
CPM തൃശൂർ ജില്ലാ സെക്രട്ടറി അംഗവും കർഷക തൊഴിലാളി യൂണിയൻ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറിയുമായിരുന്ന എ പത്മനാഭൻ അന്തരിച്ചു. 93 വയസ്സായിരുന്നു. തലച്ചോറിൽ രക്തസ്രാവത്തെ തുടർന്ന് ദയാ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ രാവിലെ 10 അന്ത്യം. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ്, ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ, വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്, ബുള്ളൂർക്കര ഉൾപ്പെട്ടിരുന്ന പഴയ വരവൂർ പഞ്ചായത്ത് അംഗം, ഇരുനിലംകോട് ഗ്രാമീണ സഹകരണ ബാങ്ക് പ്രസിഡന്റ് എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. 1980 വടക്കാഞ്ചേരി നിയമസഭാ മണ്ഡലത്തിൽ LDF സ്ഥാനാർത്ഥിയായി മത്സരിച്ചു. വനഭൂമി മിച്ചഭൂമി സമരങ്ങൾ, മലയോര കർഷകരുടെ സമരങ്ങൾ എന്നിവയിൽ നേതൃത്വം വഹിച്ചിട്ടുണ്ട്. അടിയന്തരാവസ്ഥക്കാലത്ത് മിസപ്രകാരം അറസ്റ്റിലായി 16 വിയൂർ സെൻട്രൽ ജയിലിൽ തടവനുഭവിച്ചു. സംസ്കാരം വ്യാഴാഴ്ച നടക്കും. അന്തരിച്ച CPM തൃശൂർ ജില്ലാ സെക്രട്ടറി അംഗവും കർഷക തൊഴിലാളി യൂണിയൻ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറിയുമായിരുന്ന എ പത്മനാഭന്റെ മൃതദേഹം CPM ജില്ലാ കമ്മിറ്റി ഓഫീസിൽ പൊതുദർശനത്തിന് വച്ചു. CPM ജില്ലാ സെക്രട്ടറി MM വർഗീസ്, കെ രാധാകൃഷ്ണൻ MP, പാർട്ടിയിലെ മുതിർന്ന നേതാക്കളായ ബേബി ജോൺ, പ്രൊഫസർ സി രവീന്ദ്രനാഥ്, MK കണ്ണൻ, UP ജോസഫ്, PK ഷാജൻ തുടങ്ങിയവർ ചേർന്ന് മൃതദേഹത്തിൽ പാർട്ടി പതാക പുതപ്പിച്ച് അന്ത്യാഞ്ജലി അർപ്പിച്ചു. നിരവധി പാർട്ടി പ്രവർത്തകരും കർഷക സംഘം നേതാക്കളും ആദരാഞ്ജലികൾ അർപ്പിക്കാൻ എത്തിയിരുന്നു. വടക്കാഞ്ചേരി പാർട്ടി ഓഫീസിലും മൃതദേഹം പൊതുദർശനത്തിന് വച്ചു. ചേലക്കരയിൽ വിദ്യാർത്ഥിനിയുടെ ബാഗിൽ മലമ്പാമ്പ്. തിങ്കളാഴ്ചയാണ് സംഭവം നടന്നത്. ചേലക്കര LF ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ +2 വിദ്യാർത്ഥിനിയായ പഴയന്നൂർ സ്വദേശിനിയുടെ ബാഗിനുള്ളിലാണ് മലമ്പാമ്പ് കടന്നുകൂടിയത്. സ്കൂളിലെത്തിയ ശേഷം ക്ലാസ് ആരംഭിച്ച് ആദ്യ പിരീഡിൽ ബാഗ് തുറന്ന് പഠനോപകരണം എടുക്കുന്നതിനിടയിലാണ് കയ്യിൽ പാമ്പ് തട്ടിയത്. ഉടൻ തന്നെ കുട്ടി കൈ വലിക്കുകയും നോക്കിയപ്പോൾ പാമ്പിനെ കാണുകയും തുടർന്ന് സഹപാഠി ബാഗിന്റെ സിബ് അടയ്ക്കുകയും ചെയ്തു. സമയോചിതമായ ഇടപെടൽ നടത്തിയതിനാൽ വലിയ അപകടം ഒഴിവായി. മഴക്കാലമായതോടെ എല്ലാ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ജാഗ്രത പുലർത്തണമെന്ന് സ്കൂൾ പ്രിൻസിപ്പൽ ജ്യോതി മരിയ പറഞ്ഞു. +2 പഠിക്കുന്ന കുട്ടി മാത്സ് ക്ലാസ്സിലെ കാൽക്കുലേറ്റർ എടുക്കുന്നതിന് വേണ്ടി ബാഗ് തുറന്നു. അപ്പൊ ബാഗ് തുറന്നപ്പോ കാൽക്കുലേറ്റർ എടുത്തെങ്കിലും അത് എന്തോ ചുരുണ്ട് കിടക്കുന്നത് പോലെ അവൾക്ക് തോന്നി. അവള് അടുത്ത കുട്ടികളെ കാണിച്ചു കൊടുത്തപ്പോ പാമ്പാണെന്ന് മനസ്സിലായി. ഇവിടെ ജോലിക്ക് വന്നിരുന്ന ചേട്ടന്മാരെ കൊണ്ട് അതിനെ കൊല്ലുകയാണ് ചെയ്തത്. പഠിക്കുന്ന സമയത്ത് അതുപോലെ തന്നെ ഇന്ന് തലേദിവസവും ജനൽ തുറന്ന് കിടന്നിരുന്നെന്ന് പറഞ്ഞു. അപ്പൊ ജനലിൽ കൂടി കടക്കാനായിരിക്കും സാധ്യത. പൂങ്കുന്നം ശങ്കരൻകുളങ്ങര ക്ഷേത്രത്തിലെ കൊമ്പനായിരുന്ന മണികണ്ഠന്റെ സ്മരണയ്ക്കായി പൂർണകായ ശില്പത്തിന്റെ അനാച്ഛാദനം നടന്നു. ക്ഷേത്രസന്നിധിയിൽ നടന്ന ചടങ്ങിൽ പുറനാട്ടുകര ശ്രീരാമകൃഷ്ണ മഠാധിപതി സ്വാമി സദ്ഭവാനന്ദജി അനാച്ഛാദനം നിർവഹിച്ചു. ശങ്കരൻകുളങ്ങര ദേവസ്വം പ്രസിഡന്റ് പ്രശാന്ത് മറുവഞ്ചേരി അധ്യക്ഷത വഹിച്ചു. ദേവസ്വം സെക്രട്ടറി ഡോക്ടർ രതീഷ് മേനോൻ, ആന ചികിത്സാ വിദഗ്ധൻ ഡോക്ടർ PB ഗിരിദാസ് തുടങ്ങിയവർ പങ്കെടുത്തു. അനാച്ഛാദനത്തോടനുബന്ധിച്ച് നടന്ന പ്രത്യേക ആനയൂട്ടിൽ 10 ഗജവീരന്മാർ പങ്കെടുത്തു. സൂരജ് നമ്പ്യാട്ടാണ് ശില്പം നിർമ്മിച്ചത്. മണികണ്ഠനെ പരിപാലിച്ചിരുന്ന മുൻ പാപ്പാന്മാരെയും ശില്പനിർമ്മാണത്തിൽ ഭാഗമായവരെയും ചടങ്ങിൽ ആദരിച്ചു. പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ അടിസ്ഥാന സൌകര്യങ്ങൾ ഒരുക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് പ്രവർത്തകർ ആശുപത്രിയിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. കോൺഗ്രസ് പുതുക്കാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രതിഷേധ മാർച്ച് ആശുപത്രിക്ക് മുൻപിൽ സമാപിച്ചു. തുടർന്ന് നടന്ന ധർണ പുതുക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് KM ബാബുരാജ് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് രാജു തളിയപ്പറമ്പിൽ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പ്രസിഡന്റ് സുധൻ കാരയിൽ, വൈസ് പ്രസിഡന്റ് ഷാജു കാളിയങ്കര, KJ ജോജു, ഷൈനി ജോജു തുടങ്ങിയവർ സംസാരിച്ചു. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ട്രോമാ കെയർ യൂണിറ്റ് നടപ്പിലാക്കുക, സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരുടെ സേവനം ഉറപ്പുവരുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധം. സൗകര്യങ്ങളോ ഒരു ആശുപത്രിക്ക് വേണ്ടുന്നതായ സൗകര്യങ്ങളോ ഒന്നും ഏർപ്പെടുത്താതെ ഈ ആശുപത്രി വരെ നോക്കുകുത്തിയായി നിൽക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ അടുത്തകാലത്ത്. കാട്ടകമ്പാൽ പഞ്ചായത്തിലെ രാമപുരം തച്ചംപുറം റോഡിന്റെ നിർമ്മാണം പൂർത്തിയായി. പാടത്തിനു സമീപം 150 കരിങ്കൽ കൊണ്ട് ഭിത്തി നിർമ്മിച്ചാണ് റോഡ് മണ്ണിട്ട് ഉയർത്തിയത്. പഞ്ചായത്തിന്റെ 25 ചിലവിട്ടാണ് റോഡ് നവീകരിച്ചതെന്ന് പഞ്ചായത്ത് അംഗം MS മണികണ്ഠൻ പറഞ്ഞു. ചിറക്കൽ കാട്ടകമ്പാൽ റോഡ് തകർന്നു കിടക്കുന്നതിനാൽ ഒട്ടേറെ വാഹനങ്ങൾ ഈ വഴിയാണ് സഞ്ചരിക്കുന്നത്.
അവശ്യ സാധനങ്ങളുടെ അനിയന്ത്രിതമായ വിലക്കയറ്റം തടയാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അടിയന്തരമായി ഇടപെടണമെന്ന് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ഭാരവാഹികൾ തൃശൂരിൽ ആവശ്യപ്പെട്ടു. ഹോട്ടൽ മേഖല അഭിമുഖീകരിക്കുന്ന വിവിധ ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകണം. ഹോട്ടൽ ഭക്ഷണത്തിന് ഈടാക്കി വരുന്ന ജി എസ് ടി ഉപേക്ഷിക്കണമെന്നും ഹോട്ടൽ മേഖലയ്ക്ക് ആനുകൂല്യങ്ങൾ ലഭ്യമാക്കണമെന്നും മാലിന്യ സംസ്കരണത്തിന്റെ ഉത്തരവാദിത്വം തദ്ദേശ സ്ഥാപനങ്ങളെ ഏൽപ്പിക്കണമെന്നും ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു. ഇക്കാര്യങ്ങൾ ഉന്നയിച്ച് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വെള്ളിയാഴ്ച കളക്ട്രേറ്റ് മാർച്ചും ധർണയും നടത്തും. അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ജി ജയ്പാൽ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് സി ബിജുലാൽ, ജില്ലാ പ്രസിഡന്റ് അമ്പാടി ഉണ്ണികൃഷ്ണൻ, സംസ്ഥാന സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ ഈച്ചരത്ത്, ജില്ലാ സെക്രട്ടറി വി ആർ സുകുമാർ, ജില്ലാ ട്രഷറർ സുന്ദരൻ നായർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. മഴ തുടരുന്നതിനിടെ ജലനിരപ്പ് ഉയർന്നതോടെ സന്ദർശകരെ കാത്ത് സുന്ദരിയായി ഒരുങ്ങി നിൽക്കുകയാണ് ചാത്തൻചിറ ഡാം. ഡാം നിറഞ്ഞതോടെ സമീപ പ്രദേശങ്ങളിലെ ഒട്ടേറെ കുടുംബങ്ങളാണ് ദിവസവും ഇവിടേക്ക് എത്തുന്നത്. വടക്കാഞ്ചേരി നഗരസഭയുടെ ആദ്യ ഭരണസമിതിയുടെ നേതൃത്വത്തിൽ RIDF നബാർഡ് സഹായത്തോടെ 1,22,00,000 രൂപയുടെ പ്രവർത്തനങ്ങൾ നടത്തിയാണ് നാശോന്മുഖമായി കിടന്നിരുന്ന ഡാം പുനരുദ്ധാരണം നടത്തിയത്. ഇതിലൂടെ 75,000 ക്യൂബിക് മീറ്റർ ജലം സംഭരിക്കാനായി. ഡാമിന്റെ മുൻവശത്തെ 60 സെന്റോളം സ്ഥലം ഉദ്യാന നിർമ്മാണത്തിന് അനുയോജ്യമാക്കി. സമീപത്തെ സ്വകാര്യ വ്യക്തികളും കർഷകരുമായി ചർച്ച ചെയ്ത് ഡാമിന്റെ സമീപത്തെ ആദ്യ 300 മീറ്ററിൽ 4 മീറ്ററും പിന്നീടുള്ള 500 മീറ്ററിൽ 3.5 മീറ്ററും കർഷകർ സ്വമേധയാ വിട്ടു നൽകി. ഡാമിൽ നിന്നുള്ള സ്വാഭാവിക നീർച്ചാലിനെ നവീകരണ പ്രവർത്തനങ്ങൾ നടത്തി വടക്കാഞ്ചേരി പുഴയുമായി ബന്ധിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങൾ ബാക്കിയാണ്. കൂടാതെ ടൂറിസം പദ്ധതികളിൽ ഏർപ്പെടുത്തി ഡാം സന്ദർശകരുടെ ഇഷ്ടമിടമാക്കണമെന്നാണ് മറ്റൊരാവശ്യം. കടുത്ത വേനലിൽ പ്രദേശങ്ങളിലെ ജലക്ഷാമം പരിഹരിക്കുന്നതിനായി താൽക്കാലികമായി ഡാമിലെ ജലം കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിന് അനുയോജ്യമാക്കണമെന്നാണ് മറ്റൊരു ആവശ്യം. TCV വടക്കാഞ്ചേരി. ലേബർ കോഡ് നടപ്പിലാക്കാൻ അനുവദിക്കില്ല. പൊതുമേഖലാ വിൽപ്പന അവസാനിപ്പിക്കുക. സ്കീം വർക്കേഴ്സിനെ തൊഴിലാളികളായി അംഗീകരിക്കുക. തുല്യ ജോലിക്ക് തുല്യ വേതനം ഉറപ്പാക്കുക തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തി CITU അവകാശ ദിനം ആചരിച്ചു. ദിനാചരണത്തിന്റെ ഭാഗമായി കൊടുങ്ങല്ലൂരിൽ നടന്ന പോസ്റ്റ് ഓഫീസ് മാർച്ചും ധർണയും ജില്ലാ വൈസ് പ്രസിഡന്റ് IK വിഷ്ണുദാസ് ഉദ്ഘാടനം ചെയ്തു. ഏരിയ കമ്മിറ്റി പ്രസിഡന്റ് MG കിരൺ അധ്യക്ഷത വഹിച്ചു. ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ AP ജയൻ, മിനി ഷാജി, ഏരിയ സെക്രട്ടറി മുസ്താഖ് അലി, ട്രഷറർ TS ഗോപിനാഥൻ എന്നിവരും സംസാരിച്ചു. ഞങ്ങൾ ആരംഭിച്ചിട്ടുള്ള പോരാട്ടം തുടർന്നുകൊണ്ടേ അന്തിമ ലക്ഷ്യം. സിംഗിൾ വുമൺ വെൽഫെയർ അസോസിയേഷൻ ഏരിയ കൺവെൻഷൻ ഗുരുവായൂരിൽ നടന്നു. കിഴക്കേനടയിലെ AKG സദനത്തിൽ നടന്ന കൺവെൻഷൻ ജില്ലാ ട്രഷറർ KB സുധ ഉദ്ഘാടനം ചെയ്തു. ചാവക്കാട് ഏരിയ പ്രസിഡന്റ് മഞ്ജുഷ സുരേഷ് അധ്യക്ഷയായി. ജില്ലാ പ്രസിഡന്റ് വത്സല ബാബു, അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ഏരിയ സെക്രട്ടറി ഷൈനി ഷാജി, ജോയിന്റ് സെക്രട്ടറി ബിബിത മോഹൻ തുടങ്ങിയവർ സംസാരിച്ചു. പ്രത്യേക പരിഗണന അർഹിക്കുന്ന വിദ്യാർത്ഥികൾക്കായി മുല്ലശ്ശേരിയിൽ വൈദ്യ പരിശോധന ക്യാമ്പ് നടത്തി. മുല്ലശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീദേവി ജയരാജൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. മുല്ലശ്ശേരി BRC ഹാളിൽ നടന്ന ക്യാമ്പിൽ ബ്ലോക്ക് പഞ്ചായത്ത് വിദ്യാഭ്യാസ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷാജു അമ്പലത്ത് വീട്ടിൽ അധ്യക്ഷത വഹിച്ചു. ക്ലസ്റ്റർ കോർഡിനേറ്റർ AB ചന്ദ്രകല, അനീഷ് ലോറൻസ്, വാർഡ് മെമ്പർ ക്ലെമൻ ഫ്രാൻസിസ്, മുല്ലശ്ശേരി ഉപജില്ലാ വിദ്യാഭ്യാസ ഡയറക്ടർ ഷീബ ചാക്കോ എന്നിവർ സംസാരിച്ചു. തൃശൂർ ശ്രീ കേരളവർമ്മ കോളേജ് ഓൾഡ് സ്റ്റുഡൻസ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ പൂർവ്വ വിദ്യാർത്ഥി സംഗമം സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ തൃശൂരിൽ അറിയിച്ചു. ഞായറാഴ്ച രാവിലെ 9:00 ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R ബിന്ദു ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് നൃത്തകലാരൂപങ്ങൾ, നാടകം, സാഹിത്യ ചിത്രകല, സിനിമാ രംഗത്തെ പ്രഗത്ഭരുടെ സംഗമം, കായിക പ്രതിഭകളുടെ സംഗമം, വിവിധ ചർച്ചകൾ തുടങ്ങിയവ അരങ്ങേറും. വൈകിട്ട് 4:30 പൂർവ്വ വിദ്യാർത്ഥികൾ നേതൃത്വം നൽകുന്ന ആൽത്തറമേളവും തുടർന്ന് മീറ്റ് ആൻഡ് ഗ്രീറ്റ് പ്രോഗ്രാമും സംഗീത നിശയം നടക്കും. അസോസിയേഷൻ പ്രസിഡന്റ് KR സത്യൻ, സെക്രട്ടറി P മധുസൂദനൻ, ട്രഷറർ കൃഷ്ണപ്രസാദ്, ചീഫ് പാട്രൺ അഡ്വക്കേറ്റ് KK ഗോപിനാഥ്, പ്രോഗ്രാം കൺവീനർ PG ശിവൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കാട്ടുപന്നിയുടെ ജഡ അവശിഷ്ടങ്ങളും പന്നിക്കുഞ്ഞുങ്ങളെയും ചാക്കിലാക്കി നടുറോഡിൽ തള്ളിയ നിലയിൽ കണ്ടെത്തി. തിരുവില്ലോമല മലേശമംഗലം റോഡിലാണ് കാട്ടുപന്നിയുടെ ശരീരഭാഗങ്ങളും ആന്തരിക അവയവങ്ങളും പന്നിക്കുട്ടികളെയും നടുറോഡിൽ തള്ളിയ നിലയിൽ കണ്ടത്. പ്രദേശത്ത് അസഹനീയമായ ദുർഗന്ധമാണ് അനുഭവപ്പെടുന്നത്.
വാഹനയാത്രികർ അറിയിച്ചതിനെ തുടർന്ന് വനപാലകർ സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ രൂപീകരണത്തിന് നേതൃത്വം നൽകിയ പി നാരായണൻ നായരുടെ അനുസ്മരണം പാഞ്ഞാൾ കിള്ളിമംഗലത്ത് നടന്നു. അനുസ്മരണ പരിപാടിയുടെ ഭാഗമായി സ്മൃതി മണ്ഡപത്തിൽ പാർട്ടി നേതാക്കന്മാരും പ്രവർത്തകരും പുഷ്പാർച്ചന നടത്തി. കിള്ളിമംഗലം ഗ്രാമീണ വായനശാലയിൽ നടന്ന അനുസ്മരണ സമ്മേളനം സിപിഐ ജില്ലാ കൌൺസിൽ അംഗം കെ ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. സിപിഐ ചേലക്കര മണ്ഡലം സെക്രട്ടറി പി ശ്രീകുമാരൻ അധ്യക്ഷത വഹിച്ചു. സിപിഐ പാഞ്ഞാൾ ലോക്കൽ സെക്രട്ടറി പി കൃഷ്ണൻകുട്ടി, സിപിഐ ജില്ലാ ട്രഷറർ ടി കെ സുധീഷ്, ജില്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ എം ആർ സോമനാരായണൻ, ഇ എം സതീശൻ, ജില്ലാ കൌൺസിൽ അംഗങ്ങളായ അരുൺ കാളിയത്ത്, ടി പി സുനിൽ തുടങ്ങിയവർ സംസാരിച്ചു. കുടിയൊഴിപ്പിക്കൽ ഭീഷണി നേരിടുന്ന പാവറട്ടി സെന്റ് തോമസ് വ്യാപാര കെട്ടിട സമുച്ചയത്തിലെ വ്യാപാരികൾ നിയമ നടപടികളുമായി മുന്നോട്ടു പോകും. നിലവിലെ 130 കടകളിൽ നിരവധി തൊഴിലാളികളാണ് ജോലി ചെയ്യുന്നത്. ഈ വ്യാപാര സ്ഥാപനങ്ങൾ ഒരു മാസത്തിനുള്ളിൽ ഒഴിഞ്ഞു തരണമെന്ന് കാണിച്ച് വ്യാപാരികൾക്ക് വക്കീൽ നോട്ടീസ് അയച്ചിരുന്നു. കെട്ടിടത്തിന്റെ ഉടമയ്ക്ക് ഇവിടെ വിദ്യാഭ്യാസ സ്ഥാപനം നിർമ്മിക്കാനാണെന്നാണ് നോട്ടീസിൽ പരാമർശിച്ചിരുന്നത്. എന്നാൽ വിദ്യാഭ്യാസ സ്ഥാപനം നിർമ്മിക്കാനാണെന്ന വ്യാജേന സ്ഥലം വിൽപ്പന നടത്താനും നിലവിലെ വ്യാപാര സ്ഥാപനങ്ങൾ ഒഴിപ്പിക്കാനുമാണ് ശ്രമിക്കുന്നതെന്ന് വ്യാപാരി നേതാക്കൾ ആരോപിച്ചു. അടുത്തയാഴ്ച നടക്കുന്ന അനുരഞ്ജന ചർച്ചയിൽ തീരുമാനമായില്ലെങ്കിൽ കെട്ടിട ഉടമയ്ക്കെതിരെ നിയമ നടപടികൾ എടുക്കുകയും പ്രത്യക്ഷ സമരം നടത്തുകയും ചെയ്യുമെന്ന് വ്യാപാരികൾ പറഞ്ഞു. എ എം വിൻസെൻ, എ ജെ വർഗീസ്, ബാബു ആന്റണി എന്നിവർ പാവറട്ടിയിൽ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. പാവറട്ടി സെന്റ് തോമസ് ഷോപ്പിംഗ് കോംപ്ലക്സിലെ വ്യാപാര സ്ഥാപനങ്ങൾ ഒഴിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് വ്യാപാരികളുടെ ആരോപണങ്ങൾ വസ്തുതാ വിരുദ്ധമാണെന്ന് കെട്ടിട ഉടമയായ ആശ്രമ ദേവാലയം അധികൃതർ വ്യക്തമാക്കി. ന്യായമായ വാടക ലഭിക്കാത്തതിനാലാണ് കെട്ടിടം ഒഴിയാൻ നോട്ടീസ് നൽകിയതെന്നാണ് കെട്ടിട ഉടമകളുടെ വിശദീകരണം. വളരെ തുച്ഛമായ വാടകയാണ് വ്യാപാരികൾ നൽകുന്നതെന്നും ഒരു സ്ക്വയർ ഫീറ്റിന് 60 രൂപ വാടക വേണമെന്നുമാണ് കെട്ടിട ഉടമയുടെ ആവശ്യം. ഇതിനായി നിലവിലെ വാടക 3 ഇരട്ടി വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. ഇതിന് കെട്ടിടത്തിലെ വ്യാപാരികൾ സമ്മതിക്കുന്നില്ലെന്നും ചർച്ചയ്ക്ക് വ്യാപാരികൾ സഹകരിച്ചിട്ടില്ലെന്നും ആശ്രമ അധികൃതർ പറയുന്നു. സംസ്ഥാനത്ത് വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. ന്യൂനമർദ്ദപാത്തി നിലനിൽക്കുന്നതിനാൽ 5 ദിവസത്തേക്ക് മിന്നലോടുകൂടിയ മിതമായ മഴയ്ക്കാണ് സാധ്യത. ഇന്ന് രാത്രി വരെ കേരള തമിഴ്നാട് തീരങ്ങളിൽ കള്ളക്കടൽ പ്രതിഭാസത്തിനും ഉയർന്ന തിരമാലയ്ക്കും സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. മണിക്കൂറിൽ 35 മുതൽ 45 കിലോമീറ്റർ വരെ വേഗത്തിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ റിപ്പോർട്ട്. അയൽവാസികളും ബന്ധുക്കളുമായവർ മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ മരിച്ചു. എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൌണ്ടിന് സമീപം നമ്പ്രത്ത് ബാലകൃഷ്ണനും ബന്ധു നമ്പ്രത്ത് രാധാകൃഷ്ണനുമാണ് മരിച്ചത്. വീട്ടുവളപ്പിൽ കൃഷി ചെയ്യുന്നതിനിടയിൽ ബാലകൃഷ്ണന് നെഞ്ചുവേദന അനുഭവപ്പെടുകയും രാധാകൃഷ്ണനും വീട്ടുകാരും ചേർന്ന് തൃശൂർ മെഡിക്കൽ കോളേജിൽ എത്തിക്കുകയും ചെയ്തു. തുടർന്ന് ബാലകൃഷ്ണൻ ആശുപത്രിയിൽ വെച്ച് മരിച്ചു. ബാലകൃഷ്ണന്റെ മരണവിവരം അറിഞ്ഞ രാധാകൃഷ്ണൻ ആശുപത്രി കോമ്പൌണ്ടിൽ കുഴഞ്ഞു വീഴുകയും ചെയ്തു. ഉടൻ തന്നെ തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ബാലകൃഷ്ണൻ മികച്ച ഫുട്ബോൾ കളിക്കാരായിരുന്നു. പൊതുപ്രവർത്തനങ്ങളിൽ സജീവ പങ്കാളിത്തമുള്ളവരായിരുന്നു ഇരുവരും. ചിന്ത്രാപ്പിന്നി കണ്ണംപുള്ളിപ്പുറം ശ്രീകുമാരമംഗലം സമുദായം ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിനമാഘോഷിച്ചു. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ സി കെ നാരായണൻകുട്ടി ശാന്തി, ക്ഷേത്രം മേൽശാന്തി പ്രണവ് എന്നിവർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രം ഭാരവാഹികളായ പ്രവിത പ്രമോദ് തണ്ടയാംപറമ്പിൽ, പ്രദീപ് കൊണ്ടേരി, വിപ്സിൻ വി ബാലകൃഷ്ണൻ എന്നിവർ നേതൃത്വം നൽകി. കുട്ടഞ്ചേരി ആലിക്കൽ ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രത്തിന്റെ സ്ഥാപകനായിരുന്ന വേലായുധസ്വാമിയുടെ വിയോഗത്തിൽ അനുസ്മരണ യോഗം ചേർന്നു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഡോക്ടർ വി സി ബിനോജ് അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർ സ്വപ്ന പ്രദീപ്, വിവിധ സംഘടനകളുടെയും ദേശകമ്മിറ്റികളുടെയും ഭാരവാഹികളും സംസാരിച്ചു. എന്നുള്ളതുകൊണ്ടാണ്
വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സി ഐ ടിയുവിന്റെ നേതൃത്വത്തിൽ തൃശൂർ എജിസ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ലേബർ കോഡ് പിൻവലിക്കുക, സ്വകാര്യവൽക്കരണവും ആസ്തി വിൽപ്പനയും ഉപേക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് നടത്തിയ മാർച്ച് സി ഐ ടിയു സംസ്ഥാന വൈസ് പ്രസിഡന്റ് എം കെ കണ്ണൻ ഉദ്ഘാടനം ചെയ്തു. കർഷകർക്ക് നെല്ലിന്റെ വില നൽകാത്തതിൽ പ്രതിഷേധിച്ച് അന്തിക്കാട് കോൾപ്പടവ് സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ അയ്യന്തോൾ പാടി ഓഫീസിലേക്ക് മാർച്ച് നടത്തി. അന്തിക്കാട് പാടശേഖരത്തിലെ 2000 വരുന്ന നെൽ കർഷകർക്ക് നെല്ലിന്റെ വില 2 മാസമായി നൽകാതെ കർഷകരെ അവഗണിച്ചതിൽ പ്രതിഷേധിച്ചാണ് മാർച്ച്. തുടർന്ന് നടന്ന ധർണ RMP സംസ്ഥാന പ്രസിഡന്റ് ടി എൻ സന്തോഷ് ഉദ്ഘാടനം ചെയ്തു. കോൾപ്പടവ് സംരക്ഷണ സമിതി വൈസ് പ്രസിഡന്റ് എ ജി ധനപാലൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി സക്കീർ ഹുസൈൻ, ഭാരവാഹികളായ ടി ബി രതീഷ് തെക്കേപ്പടി, ബിന്ദു സതീശൻ തുടങ്ങിയവരും സംസാരിച്ചു. അമിതമായ മനുഷ്യ ഇടപെടലുകളും കാലാവസ്ഥാ മാറ്റവും നഷ്ടപ്പെടുത്തുന്ന ഭൂമിയിലെ പച്ചപ്പിനെ തിരിച്ചുപിടിക്കാൻ പാവറട്ടി സെന്റ് ജോസഫ്സ് ഹൈസ്കൂൾ വിത്ത് ബോൾ നിർമ്മാണവും വിത്ത് പന്തറിയലും സംഘടിപ്പിച്ചു. സ്കൂൾ ഇക്കോ ക്ലബിന്റെ നേതൃത്വത്തിൽ എല്ലാ കുട്ടികളെയും പങ്കെടുപ്പിച്ച് നടത്തിയ ഹരിതമേത്തം സ്കൂൾ മാനേജർ ഫാദർ ജോസഫ് ആലപ്പാട്ട് ഉദ്ഘാടനം ചെയ്തു. ഹെഡ്മാസ്റ്റർ ജോസ് പി എഫ് അധ്യക്ഷത വഹിച്ചു. പി ടി എ പ്രസിഡന്റ് ജീൻ വർഗീസ്, അധ്യാപകരായ ജെൻസി ജോസഫ്, എലിസബത്ത് ദീപ, ഷീന പൌലോസ് എന്നിവർ സംസാരിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള ഖാദി വർക്കേഴ്സ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കളക്ട്രേറ്റ് ധർണ സംഘടിപ്പിച്ചു. തൊഴിലാളികളുടെ മിനിമം വേജസിന്റെ 13 മാസത്തെ കുടിശ്ശിക അനുവദിച്ചു നൽകുക, 2 വർഷത്തെ ഇൻസെന്റീവ് കൊടുത്തു തീർക്കുക, റിബേറ്റ് കുടിശ്ശികയായി നിൽക്കുന്ന 56 കോടി രൂപ അനുവദിച്ചു നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഖാദി തൊഴിലാളികൾ ധർണ സംഘടിപ്പിച്ചത്. KPCC വർക്കിംഗ് പ്രസിഡന്റ് ടി എൻ പ്രതാപൻ ഉദ്ഘാടനം ചെയ്തു. ഖാദി വർക്കേഴ്സ് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ജോസഫ് പെരുമ്പള്ളി അധ്യക്ഷത വഹിച്ചു. മുൻ DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ, മഹിളാ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സ്വപ്ന രാമചന്ദ്രൻ, ഉദയകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. വടക്കഞ്ചേരി നഗരസഭയിലെ അഴിമതിക്കെതിരെ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നഗരസഭാ ഓഫീസിന് മുൻപിൽ പ്രതിഷേധ സമരം നടത്തി. 4 വർഷത്തെ ഓഡിറ്റ് റിപ്പോർട്ടിൽ പുറത്തുവന്ന 6 കോടിയുടെ അഴിമതിയിൽ വിജിലൻസ് അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ടായിരുന്നു സമരം. DCC ജനറൽ സെക്രട്ടറി NR സതീശൻ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പ്രസിഡന്റ് PG ജയദീപ് അധ്യക്ഷത വഹിച്ചു. SAA ആസാദ്, PN വൈശാഖ്, ബുഷറ റഷീദ്, ജയൻ മംഗലം, ഫിലിപ്പ് ജേക്കബ് എന്നിവർ സംസാരിച്ചു. ഇനി ഇന്നത്തെ സ്വർണം വെള്ളി പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്, നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി കുന്നംകുളം ഷാർജ. സ്വർണം ഗ്രാമിന് 6,690 രൂപ, പവന് 53,520 രൂപ, വെള്ളി ഗ്രാമിന് 98 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 3,664 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്, നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി കുന്നംകുളം ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. കരുവണ്ണൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിൽ നിന്ന് രക്ഷപ്പെടാനുള്ള CPMന്റെ വ്യഗ്രതയാണ് തൃശൂരിൽ BJPയുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വിജയത്തിന് കാരണമെന്ന് UDF കൺവീനർ MM ഹസൻ. കരുവണ്ണൂർ ഇപ്പോഴും ദുർഭൂതമായി തുടരുകയാണെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് VM സുധീരൻ. മനുഷ്യാവകാശ കമ്മീഷൻ അംഗം VK ബീനാകുമാരി തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ സ്വിവേജ് പ്ലാന്റ് സന്ദർശിച്ചു. പ്ലാന്റിന്റെ പ്രവർത്തന തകരാർ സംബന്ധിച്ച പരാതിയെ തുടർന്നായിരുന്നു സന്ദർശനം. മുളങ്കുന്നത്തുകാവ് കോക്കുളങ്ങര ദുരന്തം, മരിച്ച തൊഴിലാളിയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായി. തീ പൂർണ്ണമായും നിയന്ത്രിക്കാനായത് ഇന്ന് രാവിലെ. ജില്ലയിൽ പരക്കെ മോഷണം. കൊടുങ്ങല്ലൂർ ശ്രീനാരായണപുരത്ത് വ്യാപാര സ്ഥാപനത്തിനും വീട്ടിലും മോഷണം. ഗുരുവായൂരിൽ ക്ഷേത്ര ഭണ്ഡാരം കുത്തിത്തുറന്ന് പണം കവർന്നു. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് സർവീസിന് അഭിമാന നേട്ടം. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് രാജ്യത്ത് 7ാം സ്ഥാനത്ത്. ട്രായുടെ പുതിയ റിപ്പോർട്ട് പ്രകാരമാണ് കേരള വിഷൻ 7ാം സ്ഥാനത്തെത്തിയത്. സർക്കാർ നടപ്പിലാക്കിയ സ്മാർട്ട് റേഷൻ കാർഡ് സ്വീകരിക്കാതെ സർക്കാർ ആശുപത്രി ജീവനക്കാർ. കാർഡ് സ്കാൻ ചെയ്യാനുള്ള സംവിധാനമില്ലെന്ന് ജീവനക്കാരുടെ വിശദീകരണം.
കെട്ടിട നിർമ്മാണത്തിലെ അപാകത മൂലം കച്ചവടം ചെയ്യാനാകാതെ തൃശൂർ ഒളരി മാർക്കറ്റിലെ വ്യാപാരികൾ. വഴിയോരത്തെ കച്ചവടത്തട്ട് ഉടൻ പൊളിച്ചു നീക്കാൻ കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗത്തിന്റെ ഉത്തരവ്. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.